Oh.
സുനന്ദ ദേവി ഭാഗവത നവാഹരിണത്തിന്റെയും ത്രിപുരാ സിദ്ധാന്തവും മാതംഗീതന്ത്രവും അനുസരിച്ചുള്ള സരസ്വതി നഗരവിധികളോടുകൂടി അടുത്ത 9 ദിനരാത്രങ്ങളാണ് ഭഗവതിയുടെ പാദത്തിൽ നാമജപത്തോടുകൂടി സമർപ്പിക്കുമ്പോൾ ഭദ്രദീപം എന്ന് പറയുന്ന ചടങ്ങുകൾ എന്താണ് ഭദ്രദീപം എന്ന് പറയുന്ന സങ്കല്പം ഏതൊരു ഭഗവതിയാണോ അകത്ത് ശ്രീകോവിലിൽ വാണങ്ങളുന്നത് ആ പരാശക്തിയെ ഭദ്രദീപത്തിൽ ആവാഹിച്ച് ആ ഭഗവതി ഈ ഭാഗവതം മുഴുവൻ കേൾക്കാൻ രംഗവേദിയിൽ ഉണ്ടാകുമെന്നാണ് സങ്കല്പം. പൂർണ്ണമായ ആ സങ്കല്പമാണ് ഭാവബലമാണ് ഭക്തി, ഭാവമാണ് ഉണർക്കേണ്ടത്. അപ്പൊ ഭഗവതി ഘോഷയാത്രയും ഇങ്ങനെ സർവ പൂജകളും ഏറ്റു വന്ന ഭഗവതിയെ സപ്തസമുദ്രങ്ങളിലെയും ജലം കൊണ്ട് പ്രവേശിച്ച് അഭിഷേകം ചെയ്ത് ഭഗവതിക്ക് എങ്ങനെയാണോ ചിന്താമണി വാസിനിയായ ഭഗവതി, മണിദ്വീപ വാസിനിയായ ഭഗവതി സർവാലങ്കാരങ്ങളോടും കൂടിയിരിക്കുന്നത്, ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട മുല്ലയും വിച്ചിയും സർവ ആഭരണങ്ങളും അണിഞ്ഞ് യജ്ഞവേദിയിൽ ഉണ്ടാകുമെന്നാണ് സങ്കല്പം. ഭദ്രദീപം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവതി യജ്ഞവേദിയിൽ ഉണ്ടാകും. ഭദ്രദീപം വരുന്നുണ്ട്, മേളം വായുക്കുരവ സർവ മംഗളങ്ങളോടു കൂടി ഭഗവതിയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ആ
സ്വാഗതം ചെയ്യുന്നു.
സർവേ ക്ഷമിക്കണം കേട്ടോ, എൻ്റെ അടുത്ത് പറയും ഞാൻ ചേച്ചി അങ്ങനെ പറയല്ലേ, ചേച്ചിക്ക് വസ്ത്രം കൊടുക്കുന്ന ചേച്ചി എനിക്ക് വസ്ത്രം വേണ്ട എന്നൊരു പറയാം. അപ്പം ഇത്രയും ഒരു പിന്നെ എന്താണ് ഇത്രയും കർമ്മങ്ങൾ ഇങ്ങനെ അയച്ചിരിക്കുന്ന ഒരു ചേച്ചി അദ്ദേഹത്തിൻ്റെ കൂടെ കിട്ടിയത് തന്നെ അദ്ദേഹത്തിൻ്റെ മഹാഭാഗ്യമാണ്, ഞങ്ങളുടെയും മഹാഭാഗ്യമാണ്. എല്ലാവരും എന്തായാലും കാര്യമായി സഹകരിക്കട്ടെ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന അഭ്യർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. അധിക പ്രസംഗം പറയുന്നില്ല, രണ്ട് വാക്ക് പറയുന്നതിനായി നമ്മുടെ ക്ഷേത്രം തന്ത്രിയായ ബ്രഹ്മശ്രീ പ്ലാക്കുടി ഇംഗ്ലീഷ് നമ്പൂരി അവരുടെ ക്ഷണിക്കുക. കണ്ണങ്കര വലിയവീട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ഇന്ന് ഇവിടെ തിരിതെളിഞ്ഞു. ഈ മഹൽ സംരംഭത്തിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ സുനിൽകുമാർ, അതുപോലെ തന്നെ സെക്രട്ടറി, ഈ യജ്ഞം വിധിപരമായിട്ട് കൊണ്ടുപോകുന്ന സർവാദരണീയനായ പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖർ, ഈ മണ്ഡപത്തിൽ ഈ വേദി സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമോഭാഗം. ഞാൻ ആചാര്യനോട് പറയുകയായിരുന്നു, പ്രസംഗിച്ചോ ഒരു പ്രഭാഷണം നടത്തിയോ വലിയ വലിയവില്ല, ഇപ്പോൾ ഒരു പൂജ കഴിക്കാൻ പറഞ്ഞാൽ ഭംഗിയായിട്ടത് ചെയ്യുക. ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ പോലെ ആ വിഷയത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുകയാണെങ്കിൽ ദയവായി അത് സഹിക്കുക, ക്ഷമിക്കുക. ഏതായാലും കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ക്ഷേത്രമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ദേവിയുടെ ആചാര്യ സ്ഥാനത്ത് എൻ്റെ കർമ്മങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഭരണസമിതിയും ഈ ക്ഷേത്രത്തിൻ്റെ സർവതോമുഖമായിരിക്കുന്ന വളർച്ച, അത് ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ഭംഗിയായിട്ട് നിർവഹിച്ചു വരുന്നു. അതിൻ്റെ ഉദാഹരണമാണല്ലോ ഇന്ന് ഈ ഇത്രയും ഭംഗിയായ രീതിയിൽ നടത്താൻ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ദേവി മുൻപേ തന്നെ ആഗതയായി ഈ യജ്ഞം നടത്താൻ ഇവിടെ ഇവർക്ക് പ്രേരണയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോധനുദ്ധര തത്ര ശ്രീ വ്യോഭൂതീതന്മതന്മ എന്ന് മഹാഭാരതത്തിൽ ഉദ്ഘോഷിക്കുന്നു. എവിടെയൊക്കെയാണോ മനുഷ്യൻ്റെ പ്രയത്നം, ഇവിടെ അർജുനനെ മനുഷ്യപ്രയത്നമായിട്ടും ഭഗവാനെ ഈശ്വരനായിട്ടും തന്നെ സങ്കല്പിച്ചാൽ മനുഷ്യൻ്റെ പ്രയത്നം എത്രമാത്രമുണ്ടോ അവിടെ ഈശ്വരാധീനം വേണ്ടുവോളമുണ്ടോ തത്ര ശ്രീ, അവിടെ ശ്രീത്വം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.